ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അവക്കാഡോ കപ്പലിൻ്റെ ഉത്രാട ദിനാശംസകൾ. അപ്പോൾ എല്ലാവരും തിരുവോണത്തെ വരവേൽക്കാനായിട്ട് ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ആകെ സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. തിരുവോണ നാളിൽ ഒരുക്കേണ്ട ഓണസദ്യയെക്കുറിച്ച് ഓണസദ്യയുടെ കാര്യങ്ങളും ഒക്കെ എന്താ പറയുക പച്ചക്കറി വാങ്ങാനും ഒക്കെ ആയിട്ടൊക്കെ നിങ്ങൾ റെഡിയായിരിക്കുന്നുണ്ടാവും. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഓണം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് അല്ലേ ഓണം എന്ന് പറഞ്ഞാൽ ശരിക്കും കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അതൊരു വികാരമാണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പൂക്കളിടുക, പിന്നെ അതേപോലെ ഓണസദ്യ ഉണ്ണുക, അതേപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, അതായത് ഇങ്ങനത്തെ കുറച്ച് വേഷഭൂഷാദികളുമായിട്ടൊക്കെ നടക്കുക, സുന്ദരിയും സുന്ദരന്മാരൊക്കെ ആയിട്ട് നടക്കുക എന്നുള്ളത് മാത്രം. പക്ഷേ നമ്മുടെ മുന്നത്തെ കുറച്ചും കൂടി മുന്നത്തെ പഴമക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഓണത്തിൻ്റെ അനുഭവങ്ങളാണുള്ളത്. അവർക്ക് പറയാൻ ഓണവും സദ്യയും ഓണക്കോടിയും അല്ലാതെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണത്തല്ല്, ഓണവില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓണവില്ലിനെയും ഇതിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ആദ്യത്തെ ഓണത്തെക്കുറിച്ച് നമ്മൾ ആദ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഓണത്തിൻ്റെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയിൽ വരുന്ന കുറച്ച് ആചാരങ്ങളെക്കുറിച്ചും കുറച്ച് ചിട്ടകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി നമ്മൾ വിചാരിച്ചു ഓണവില്ല് എന്നുള്ള ഒരു വാദ്യോപകരണത്തെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതാണ്. കാരണം ഏകദേശം അന്യനിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും ഇതറിയാത്ത കുറേ കുഞ്ഞു മക്കളും കാര്യങ്ങളും, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് തന്നെ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികൾക്കും അറിയാത്ത ആൾക്കാർക്കൊക്കെ അതൊരു കുറച്ചും കൂടി ഒരു പുതിയൊരു അനുഭവമായിരിക്കും, പുതിയൊരു വിവരമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇക്കുറി എക്സ്ക്ലൂസീവായിട്ടുള്ള ഓണവിൽ എപ്പിസോഡ് ചെയ്യുകയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസും ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണവില്ല്. ഈ ഓണവില്ലിൻ്റെ വിശേഷങ്ങളും അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തെക്കേപ്പുരക്കൽ മധു, നമ്മുടെ സ്വന്തം മധു കോട്ടു നമുക്ക് പറഞ്ഞു തരും. അപ്പം അന്യം നിന്ന് പോകുന്ന ഈ ഒരു വാദ്യോപകരണത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാം ഈ ഒരു അവസരത്തിൽ. നമുക്ക് നേരെ അത് പോയി കാണാം. ഈ ഓണവില്ല് ഓണക്കാലത്താണിത് കൂടുതൽ കൊട്ടാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഓണവില്ല് എന്ന് പറയുന്നത്. ഇത് കർക്കിടക മാസത്തിലാണ് ഇതിൻ്റെ പണി. കാരണം നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് വീട്ടിലിരുന്നിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് ഉള്ള പണിയാണ് ഓണവില്ല്. ഇതിൻ്റെ ഈ പാത്തി അറിയണ സാധനം ഇതിനാണ് ഓണ, ഇത് ഓണവില്ലിൻ്റെ പാത്തി. ഇത് കരിമ്പന, ഇത് കഴുങ്ങ്, ഇത് രണ്ടാണ് ഇതിൻ്റെ പാത്തി ഉപയോഗിക്കുക, കഴുങ്ങും ഈറൻ പനയും. ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കേണ്ട മുളയാണ്, നല്ല മൂത്ത മുള കൊണ്ടാണ് ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കുക. അതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കമ്പ്, ഇങ്ങനെ രണ്ട് ഭാഗത്ത് കമ്പ്, പിന്നെ നടുക്കിൽ രണ്ട് കമ്പ്. ഇങ്ങനെ വരുന്ന മുളകൾ നല്ല ചീവി വൃത്തിയാക്കി ഞാൻ പോലെ ഇതുപോലെ വയ്ക്കും. അത് വയ്ക്കലെങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ വില്ല് കൊലക്കിയറി, ഇതിങ്ങനെ പാത്തിയുമ്പിൽ വില്ല് കൊലക്കുന്നേ ചെയ്യും. ഇങ്ങനെ ഇതാ വളച്ചിട്ട് ഇങ്ങനെ കൊലക്കും, വില്ല് കൊലക്കുക എന്ന് പറയും അത് ഓണവില്ല്. അപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഓണവില്ലുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ വീതിയുള്ള ഒരു നീളത്തിലുള്ളൊരു ഈ ഇതുപോലുള്ള പാത്തി, വീതിയുള്ള ഒരു മരം, മരത്തമ്മൽ പെയിൻ്റൊക്കെ അടിച്ച് ശ്രീ പത്മനാഭസ്വാമീൻ്റെയും ശ്രീരാമൻ്റെ ഇവരൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വിഗ്രഹത്തിന് ചാരി വെച്ചിട്ട് പൂജിക്കും, എന്നിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് ഓണവില്ല്. നേരെ മറിച്ച് മലബാറിലേക്ക് പോരുന്ന സമയത്ത് ഇത് ഒരു സംഗീത ഉപകരണം കൂടിയാണ്. പ്രകൃതിയിൽ നിന്ന് മാത്രമുള്ള സാധനങ്ങൾ, മുള കഴുങ്ങ് ഇത് മാത്രം ഉപയോഗിച്ചിട്ടാണ്, പന അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ചരിത്രം എങ്ങനെയാ വെച്ചാൽ ശ്രീരാമനും ലക്ഷ്മണനും കൂടി വനവാസ കാലത്ത് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന സമയത്ത് വില്ല് ഇതുപോലെ ഇങ്ങനെ ചാരി ഇരുന്ന് വില്ല് ചാരി വെച്ച് അതിൻ്റെ അമ്പ് കൊണ്ടൊന്ന് കൊട്ടി, കുട്ടിയപ്പോൾ അതിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദത്തിന് ശേഷം രണ്ടാളും കൊട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഓണവില്ല് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓണവില്ലിൻ്റെ ഉപയോഗം തുടങ്ങിയത്. അപ്പോൾ ഇത് ചിങ്ങമാസത്തിൽ ഉത്രാടത്തിൻ്റെ അന്ന് തൃക്കാകരപ്പൻ വയ്ക്കുന്ന സമയത്ത് ഓണവില്ല് കൊട്ടും, നേദിക്കുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കൊട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്, എല്ലാവരും കൂടി കൂടിയിട്ട്. ഇതിൽ കൂടുതലും ചെണ്ടയിൽ ഉപയോഗിക്കുന്ന അതേ താളങ്ങളാണിത് ഉപയോഗിക്കുന്നത്. രണ്ട് ചെണ്ട രണ്ട് കൈ കൊണ്ടാണ് കൊട്ടുന്നത്, ഇതൊരൊറ്റ കൈയിൽ തന്നെ താളം എടുക്കണം. ഇത് പിടിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഷർട്ട് അഴിച്ചിട്ട് വേണം ഇത് കൊട്ടാൻ. ഇതുപോലെ ഇങ്ങനെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ഇതുപോലെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും. പിടിച്ചിട്ട് ഈ ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇത് കൊട്ടേണ്ടത്. ഇവിടെയാണ് സ്വരസ്ഥാനങ്ങളുണ്ട് ഇതുപോലെ ഇതിനും.
അത് ഈ ഭാഗത്ത് കൊട്ടുമ്പോൾ ശബ്ദമാറ്റം. അങ്ങനെ ശബ്ദമാറ്റം വരും. ഈ കമ്പിൽ കൊട്ടാൻ പാടില്ല. കമ്പിൽ കൊട്ടിയാൽ പൊട്ടി തെറിക്കും. ഈ ഭാഗത്താണ് കൂടുതലും കൊട്ടേണ്ടത്.